ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സി ജെ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം എന്ന് പറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ആടുകളുടെ ഹൈടെക് ആട്ടു കൂട്ടുകളിലൊക്കെ നമ്മൾ ഈ സ്ലാറ്റ് ഇടുന്നൊണ്ടിണ്ടാവും അതായത് നമ്മളെ ഈ ആടുകളിലൊരു കളർ ഫ്ലോർ നിങ്ങൾ മിക്കവാറും യൂട്യൂബിൽ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിൻ്റെ ആ ഒരു സാധനം എങ്ങനെയാണ് ഇടുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സകല ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ കാണുമ്പോൾ വീഡിയോയുടെ അവസാനം നമ്മൾ ഈ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാനുള്ള അപ്പോൾ ആ നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കുക വീഡിയോ ദയവായിട്ട് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക അപ്പോൾ നമുക്ക് കാര്യം ഒന്ന് നോക്കാം എങ്ങനെയാണിത് എന്താണ് ഈ സംഭവമൊന്നും അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ഈ സ്ലാറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ആട്ടുംകൂടിൻ്റെയും അതുപോലെ തന്നെ ഈ നായ്ക്കളെ കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴെ ഇടുന്ന ഇത് അപ്പോൾ ഇത് ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഇത് പല സൈസിലും വരുന്നുണ്ട് മാർക്കറ്റിൽ പല കളറിലും വരുന്നുണ്ട് ഇപ്പം എൻ്റെ ഉള്ളൊരു പച്ചയാണ് അതുപോലെ തന്നെ ചുവന്ന കളറിലൊക്കെ ഈ സാധനം മാർക്കറ്റിലുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് രണ്ട് സ്ക്വയർ ഫീറ്റിന്റെ ഒരു പീസാണ് ഇങ്ങനെ ഒരു കട്ടയായിട്ടാണ് വരുന്നത് രണ്ട് സ്ക്വയർ ഫീറ്റിന്റെ ഒരു പീസായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ നീളവും വീതിയും ഞാൻ പറയാം ഇതിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടടിയാണ് വരുന്നത് അതുപോലെ തന്നെ വീതി ഒരടി അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ കാട്ടങ്ങം പോകാനുള്ള ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ ആണ് ഇതും പല കമ്പനിക്കും പല ടൈപ്പിലും ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ വരുന്നത് ഏകദേശം ഒരു ആണ് ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ കാട്ടൊന്നും അങ്ങനെ നിന്ന് കാണാറില്ല ഇപ്പോൾ നമ്മൾ ചെയ്തോടത്തോളം വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കാഷ്ടങ്ങളൊന്നും ഇതിൻ്റെ മേലെ തങ്ങി നിൽക്കാറില്ല പിന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഒരു മൂന്നര സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ അതാ ഇതിൻ്റെ ഒരു മിഡിൽ ഓട്ട് വരുവാണെങ്കിൽ ഏകദേശം നാലര സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഇതിനൊരു തിക്ക്നെസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം ഇതിൻ്റെ ഒരു വെയ്റ്റ് ഇപ്പം എത്ര വെയിറ്റ് കൊള്ളും എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു കമ്പനി പറയുന്നത് ഏകദേശം ഒരു നാനൂറ് കിലോ ഭാരം വഹിക്കാൻ പറ്റും എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് മൊത്തത്തിൽ അതായത് ഒരു ഷീറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേക്കാ കിലോയാണ് ഏകദേശം ഒന്നേക്കാ കിലോടുത്താണ് ഇതിൻ്റെ ഒരു ഷീറ്റിൻ്റെ ഇത് വരുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഷീറ്റിനെ പരസ്പരം എങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആട്ടും കൂടുതൽ വിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ രണ്ട് ഷീറ്റ് നോക്കുക ഇതിന് ഇത് രണ്ട് ഇതൊ ഈ ഒരു ഈ ലോക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് അങ്ങനെയാണ് ഇത് തമ്മിൽ രണ്ട് രണ്ട് ഷീറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ കണക്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതായത് ഒരു ഷീറ്റിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ ആദ്യം അടിവശം കയറ്റി വയ്ക്കുക പിന്നെ മേള് വശം കയറ്റി അങ്ങ് ലോക്ക് താഴ്ക്കാമർത്തിയാൽ മതി അല്ലേ അത് താഴ്ക്ക് അമ്പർത്തി കഴിഞ്ഞാൽ സാധനം ലോക്ക് ആവും ഉണ്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ഊരി എടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് നമ്മൾ ആട്ടും കൂടുതൽ എങ്ങനെ കണക്ട് ചെയ്യുന്ന കാണിച്ചു തരാം അതായത് ഒരു ലോക്ക് നിങ്ങൾ സേവിക്കോഡെല്ലാം ലോക്ക് ഉണ്ടാവും നമ്മൾ ആംഗ്ലെയർ അടിയിൽ കൊടുത്തിട്ട് അതായത് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ആംഗ്ലെയർ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് ചെറിയൊരു സ്കെയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിവിടെ അടിയിൽ ആംഗ്ലെയർ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ആംഗ്ലെയറിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ലോക്ക് അതായത് ഇങ്ങനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് സാധനം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു എട്ടടി വീതി ഒരു പത്തടി നീളമുള്ളൊരു കൂടുണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു സാധനം ഒരു എട്ട് എട്ടടിയിൽ ഈ ഒരു ഇതിങ്ങനെ കണക്ട് ചെയ്ത് എടുക്കുക ഒരു എട്ടെണ്ണം അപ്പോൾ ഒരു എട്ടടി നമുക്കൊരു വീതി കിട്ടും അത് ആ ഒരു രണ്ട് രണ്ടടി വീതിയിൽ ആംഗ്ലെയർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പരസ്പരം ഇറക്കി ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ അടുത്ത പട്ട കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഉണ്ടല്ലേ ഇതേപോലെ ആ ആംഗ്ലെയറിൻ്റെ ഉള്ളിലോട്ട് ഈ രണ്ടാമത്തെ ഭാഗവും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും അപ്പോൾ ഇത് പരസ്പരം ഇങ്ങനെ കണക്റ്റായിട്ടിരിക്കും നമുക്ക് എന്താ പറയുക ഒരിക്കലും ഇങ്ങനെ പൊന്തി താന്നു അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കറക്റ്റ് നല്ല നീറ്റായിട്ടിരിക്കും ഇത് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ അടിയിൽ നിന്ന് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ക്ലീൻ ചെയ്ത് വീണ്ടും വിടാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മൾ ആട്ടും കൂട്ടിലും അതുപോലെ തന്നെ വേറെ കൂടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കണക്ട് പരസ്പരം കണക്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇത് കണ്ടു നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഗുണങ്ങളും ഗുണങ്ങൾ ഗുണങ്ങളെന്തൊക്കെയാണെന്ന് പറയാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിടന്നോളും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ കൂട് കാണാൻ വളരെ നീറ്റായിരിക്കും കാശൊന്നും തങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം എന്താ പറയുക ലൈഫ് ലോങ്ങ് ആയിട്ട് അതവിടെ കിടന്നോളും ഇപ്പം നമ്മൾ മരം കൊണ്ടോ അല്ലെങ്കിൽ പനമ്പ് പനയുടെ ഇതുകൊണ്ടോ ഈ കൗങ്ങിൻ്റെ പട്ട കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ സാധനം നശവും പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടിവരും പക്ഷെ ഇതാവുമ്പോൾ അതവിടെ കിടന്നോളും ഒരു കുഴപ്പം ഉണ്ടാവില്ല സാധനത്തിന് അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ എടുത്ത് ആക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് നമ്മൾ കാര്യം ഈ ഒരു സാധനത്തിന് തന്നെ ഏകദേശം നൂറ്റി നാൽപ്പത് രൂപേൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റിന് വില വരുന്നുണ്ട് അതിൻ്റെ കൂടെ പണിക്കൂലി കാര്യം നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഈ ഒരു വർക്ക് അറിയാത്തവർക്കാണെങ്കിൽ തീർച്ചയായും പണിക്കാരെ വിളിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പണിക്കൂലി കാര്യങ്ങളെല്ലാം വരും അപ്പോൾ എക്സ്പെൻസീവ് ആണ് അതാണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എനിക്ക് ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയത് അത് മാത്രമാണ് കുറച്ച് പൈസ മുടക്കമാണ് ഇത് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇതിൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു സ്ക്വയർ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയർ ഫീറ്റാണ് അത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിനാണ് നൂറ്റി നാൽപ്പത് പിന്നെ ഇതിൻ്റെ പേ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇത് വരുത്തിക്ക് തരുന്നത് നിങ്ങൾക്ക് ചെന്നൈയിൽ നിന്നാണ് ചെന്നൈയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊറിയറായിട്ട് തന്നെ നിങ്ങൾ തരുന്ന അഡ്രസ്സിലോട്ട് സാധനം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ആദ്യം തന്നെ ചെയ്യണം അതായത് ഷീറ്റ് എത്ര സ്ക്വയർ ഫീറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ തരണം പിന്നെ കൊറിയർ ചാർജ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരും അത് നിങ്ങൾ സാധനം റിസീവ് ചെയ്യുമ്പോൾ അവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം പേയ്മെൻ്റ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഷീറ്റിന് തന്നെ വെയിറ്റ് ഏകദേശം ഒന്നേക്കാ കിലോ വരും അപ്പോൾ നമ്മളെ സാധനം ഇപ്പോൾ ഒരു നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ഇപ്പോൾ ഇപ്പം ഞാൻ വയനാട്ടിലാണ് വയനാട്ടിലോട്ട് വയനാട്ടിലോട്ടിപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് രൂപയൊക്കെ നമുക്ക് കൊറിയറിൻ്റെ ചാർജായിട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ദൂരവും ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജല്ല അത് എന്താ പറയുക ഓരോ സ്ഥലത്തിനാണ് ഇതായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം ഏകദേശമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വയനാട്ടിൽ കിട്ടുന്ന ചാർജാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ഒരു വാറൻറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു ഒന്നര വർഷമായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ സുഹൃത്ത് ഉപയോഗിക്കുന്നുണ്ട് യാതൊരു ഇത് കംപ്ലൈൻറ്റും ഇല്ല ഇത് കണ്ടിട്ട് നിങ്ങളിത് നിങ്ങളത് ഒരു സാധനം നിങ്ങൾ എടുത്തുനോക്കുമ്പോൾ അറിയാം അത് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും ഉറപ്പുള്ള ഒരു സാധനം തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ ഒരു സാധനത്തിന് വേണമെങ്കിൽ രണ്ട് വർഷം വരെ വാറണ്ടി കൊടുക്കാൻ പറ്റും യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം ബുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിലും നല്ല അറിവുമായി നമുക്ക് മറ്റൊരു സംഭവം അതുവായിരിക്കും നന്ദി നമസ്കാരം